ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു തിങ്കിങ് ഗ്യാപ് തിങ്കിങ് ഗ്യാപ്പിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് നിങ്ങളെവരെ ഞാൻ സ്വാഗതം ചെയ്യുന്നു അപ്പോൾ കേരള പി എസ് സി ഇപ്പോൾ പുതിയൊരു പോസ്റ്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങളെ അറിയിക്കാനായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ലെക്ചർ പോളിടെക്നിക്കിന് നിങ്ങൾ തന്ന സഹകരണത്തിന് വളരെയധികം താങ്ക്സ് പറയുന്നു അപ്പോൾ കേരള പി എസ് സിയുടെ പുതിയ നോട്ടിഫിക്കേഷൻസായ കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തൊന്ന് അതുപോലെ തന്നെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തൊന്ന് അപ്പോൾ ഈ ഒരു പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസും അത് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാനാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലോട്ട് കടക്കാം ഓക്കെ അപ്പോൾ കേരള പി എസ് സി ടെക്നിക്കൽ എജ്യൂക്കേഷൻസിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ വിളിച്ചിട്ടുള്ള വിളിച്ചിട്ടുള്ളതിൽ എൻജിനീയറിങ് കോളേജസ് അതുപോലെ തന്നെ പോളിടെക്നിക് കോളേജസ് ഇതിലൊക്കെയായിട്ട് വിളിച്ചിരിക്കുന്ന പോസ്റ്റാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡെമോൺസ്ട്രേറ്റർ ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ ഡെമോൺസ്ട്രേറ്റർ ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ അതുപോലെ തന്നെ അടുത്തൊരു പോസ്റ്റാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡെമോൺസ്ട്രേറ്റർ ഇൻ ഇൻസ്ട്രുമെൻറ്റേഷൻ ടെക്നോളജി ഓക്കെ ഈ രണ്ട് പോസ്റ്റുകളിലാണ് കേരള പി എസ് സി ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വിളിച്ചു കഴിഞ്ഞു അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഇന്നലെയായിരുന്നു കഴിഞ്ഞത് പക്ഷേ അതിൻ്റെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് ഇരുപത്തി ഒൻപതാം തീയതി വരെ ഈ മാസം ഇരുപത്തി ഒൻപതാം തീയതി വരെ ആ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആരെങ്കിലും ഇനിയും അപ്ലൈ ആവുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക എക്സ്പെക്റ്റഡ് വേക്കൻസി അവർ പറഞ്ഞിരിക്കുന്നത് ഓരോ വേക്കൻസിയാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ എക്സാം എഴുതി കഴിയുമ്പോൾ അതിൻ്റെ വേക്കൻസി ഏകദേശം ഒരു ഈ രണ്ട് പോസ്റ്റിനും കൂടെ ഇരുപത് ഒരു ഇരുപത് ആ റേഞ്ചിൽ എത്താനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഒരു വേക്കൻസി ആണ് എന്ന് വിചാരിച്ചിട്ട് ആരും അപ്ലൈ ചെയ്യാതെ ഇരിക്കരുത് കാരണം കഴിഞ്ഞ ഒരു ഇലക്ട്രോണിക്സിൻ്റെ ഒരു പോസ്റ്റ് മൂന്നായിരുന്നു വേക്കൻസി അതിൽ നിന്ന് ആൾക്കാർ എടുത്തത് മുപ്പത്തഞ്ച് വരെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊരു ജസ്റ്റ് ഒരിതാണ് അപ്പോൾ വേക്കൻസി എന്ന് പറയുന്നത് ഒരു ഇരുപത് ആ റേഞ്ചിൽ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ അപ്ലൈ ചെയ്യാൻ ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യുക ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചേ ബാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അതുപോലെ തന്നെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഓക്കെ ഇനി ഇതിൻ്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് ഇരുപത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ് മുതൽ അറുപത്തി രണ്ടായിരത്തി നാനൂറ് വരെയാണ് ഇതിൻ്റെ ഒരു സ്കെയിൽ ഓഫ് പേ അവർ പറഞ്ഞിരിക്കുന്നത് അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോസ്റ്റിലേക്ക് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം അപ്പോൾ ഈ പോസ്റ്റിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ആർക്കൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിപ്ലോമ ത്രീ ഇയർ ഡിപ്ലോമ ആ ഡിപ്ലോമ ഏതൊക്കെ ആയിരിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ കൺട്രോൾ ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് അതുപോലെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിലെ ത്രീ ഇയർ ഡിപ്ലോമ ഉള്ളവർക്ക് ഇത് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ ഇനി ഇതിനേക്കാളും ഹയർ പോസ്റ്റുകളായ ഹയർ ക്വാളിഫിക്കേഷനായ ബിടെക് കഴിഞ്ഞവർക്കും ഇതിൽ അപ്ലൈ ചെയ്യാം ബിടെക് കഴിഞ്ഞ അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ അതുപോലെ തന്നെ കൺട്രോൾ എഞ്ചിനീയറിംഗ് കൺട്രോൾ ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ ഇത് കഴിഞ്ഞ ബിടെക് ആർക്കും ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ അതിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ല എന്ന് വിചാരിക്കുന്നു ഓക്കെ ഇനി അടുത്തത് ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു ബ്രാഞ്ചിൽ ബി ടെക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ലാസ്റ്റ് ഡേറ്റ് ഇന്നലെ ആയിരുന്നു ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരുന്നത് പക്ഷേ കേരള പി എസ് വരെ അപ്ലൈ ചെയ്യാനുള്ള സമയം നീട്ടി നീട്ടിക്കൊടുത്തിട്ടുണ്ട് അപ്പോൾ വേക്കൻസി ഒന്നാണെന്ന് പറഞ്ഞ് അപ്ലൈ ചെയ്യാതെ ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യേണ്ടതാണ് വളരെ നല്ലൊരു പോസ്റ്റാണ് ഈ പോസ്റ്റ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് ഇരുപത്തി വരെയാണ് ഇനി ഇതിൻ്റെ സിലബസ് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ടെക്നിക്കൽ നോൺ ടെക്നിക്കൽ ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് അങ്ങനെയൊക്കെ ഇതാണ് സബ്ജക്റ്റിൽ നമ്മൾ സിലബസിൽ കാണുന്നുള്ളത് എന്നാൽ ഈ പോസ്റ്റുകളിലേക്ക് നോൺ ടെക്നിക്കൽ ഇല്ല പ്യുവർ ടെക്നിക്കലാണ് ഈ എക്സാമിന് വേണ്ടിയിട്ട് കേരള പി എസ് സി തന്നിട്ടുള്ള സിലബസ് എന്ന് പറയുന്നത് പ്യുറായിട്ടും ടെക്നിക്കലായിരിക്കും ഓക്കെ ഈ എക്സാം സിലബസ് നമ്മൾ നോക്കിയാൽ പൂർണ്ണമായും അത് ഇൻസ്ട്രുമെൻറ്റേഷനുമായി ബന്ധപ്പെട്ട സബ്ജ ഇത് സിലബസിലാണ് തന്നിരിക്കുന്നത് ഓക്കെ പൂർണ്ണമായും ഇൻസ്ട്രുമെൻറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട സിലബസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ലെക്ചറിൻ പോളിടെക്നിക്ക് നോക്കുമ്പോൾ അതിലുണ്ടായിരുന്നത് മാത്സ് ഉണ്ടായിരുന്നു ബേസിക് സിവിൽ ബേസിക് മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഈ ഇതൊക്കെയായിരുന്നു ലെക്ചറിൻ പോളിടെക്നിക്കിൽ ഉണ്ടായിരുന്നത് പക്ഷേ ഈ പോസ്റ്റിലേക്ക് ഇതൊന്നും ആവശ്യമില്ല അപ്പോൾ ബേസിക് ഒന്നും നമ്മൾ ഇതിലേക്ക് കേരള പി എസ് സിയുടെ സിലബസിൽ അവർ തന്നിട്ടില്ല പ്യുവറായിട്ടും ഇൻസ്ട്രുമെൻറ്റേഷൻ്റെ കോർ സബ്ജക്ട്സ് മാത്രമാണ് ഈ എക്സാമിന് ഉള്ളത് അപ്പോൾ നമ്മൾ കൃത്യമായ കേരള പി എസ് സിയുടെ പാറ്റേൺ മനസ്സിലാക്കി നിങ്ങൾ വർക്ക് ചെയ്യുകയാണ് എങ്കിൽ ഈ പോസ്റ്റിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ജോലി ലഭിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ കൃത്യമായി ഇന്നുമുതൽ തിങ്കിങ് ആപ്പിൻ്റെ കൂടെ നിങ്ങൾ സഹായിക്കുക ഞങ്ങൾ ഇന്നു മുതൽ ഇനി മുതൽ ഇതിനുള്ള ക്ലാസ്സുകളാണ് ആരംഭിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയുന്നു കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചേ ബാർ രണ്ടായിരത്തി ഇരുപത്തി അതുപോലെ തന്നെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറേ ബാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒരു വേക്കൻസി ആണെന്ന് പറഞ്ഞ് ആരെങ്കിലും അപ്ലൈ ചെയ്യാതിരിക്കുന്നുണ്ട് എങ്കിൽ ഒരത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക അപ്പോൾ ഇതിൻ്റെ ക്ലാസുകൾ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് വളരെ നല്ലൊരു ജോലിയാണ് അതുകൊണ്ട് ഇതാരും കളയരുത് വേക്കൻസി നമുക്ക് ഒരു ഇരുപതിൽ കൂടുതലെങ്കിലും പ്രതീക്ഷിക്കാം ഓക്കെ അപ്പോൾ ഇനി അപ്ലൈ ചെയ്യാനുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ കയറി അപ്ലൈ ചെയ്യുക ലാസ്റ്റ് ഡേറ്റ് ഇരുപത്തൊൻപത് വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് ഇതൊരു സുവർണ അവസരമാണ് ഇത് കളയരുത് നിങ്ങൾക്ക് നല്ലൊരു പോസ്റ്റാണ് ഈ പോസ്റ്റ് അതുകൊണ്ട് ഇന്ന് തന്നെ അപ്ലൈ ചെയ്യുക നാളത്തെ ദിവസം തൊട്ട് നമ്മൾ ഇതിനുള്ള ക്ലാസ്സുകൾ ആരംഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്കിനി അടുത്ത് ഇതിൻ്റെ ക്ലാസ്സുമായി കാണുന്നവരേക്കും ഗുഡ് ബൈ